നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിലൂടെ കോൺഗ്രസിലെ തലമുറ മാറ്റത്തിന് തുടക്കമാവുകയാണെന്ന് കെ മുരളീധരൻ MP. സ്വാഗതാർഹമായ തീരുമാനമാണ് കൈക്കൊണ്ടതെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികൂല സാഹചര്യത്തിലും വിജയിച്ചു വന്ന കേരളത്തിലെ 21 കോൺഗ്രസ് MLA മാരുടെയും വികാരം കൂടി കണക്കിലെടുത്താണ് ഹൈക്കമാൻഡ് തീരുമാനമെന്നും MP വടകരയിൽ പറഞ്ഞു. ഇത് വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ളൊരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അതായത് വളരെ പ്രതികൂല സാഹചര്യത്തിലും വിജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ 21 MLA മാരുടെ വികാരം കൂടെ കണക്കിലെടുത്തുകൊണ്ടാകണം പുതിയ പാർട്ടി നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ വികാരം ഹൈക്കമാൻഡ് കണക്കിലെടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നിയമസഭയിൽ ശക്തമായിട്ട് ഉന്നയിക്കാനും UDFനെ നിയമസഭയ്ക്കകത്തും പുറത്തും നന്നായി നയിക്കാനും ശ്രീ VD സതീശന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെയൊക്കെ ചെയർമാനായിരുന്നപ്പോൾ ഞാൻ ആ കമ്മിറ്റിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് തീർച്ചയായിട്ടും പാർട്ടിക്കും മുന്നണിക്കും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇല്ല, അതിനിപ്പോൾ മറ്റന്നാളാണ് അസംബ്ലി, ഇന്നെടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവിന് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് അവസരോചിതമായിട്ട് തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു തലമുറ മാറ്റത്തിൻ്റെ തുടക്കം ആയിട്ട് കാണുകയാണ് ഞാൻ. അതൊക്കെ ഇനി ഭാവിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും പുതിയ ആളുകൾ വരട്ടെ. ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടാണ് ഈ MLA മാരുടെ അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 21 MLA മാരും ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് അതീതമായിട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 21 MLA മാരുടെ ആ ഒരു വികാരം കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ഞാൻ പറയാം, കോൺഗ്രസ്സിലെ മുൻപും ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഭാവിയിലുണ്ടാവും. പക്ഷേ പണ്ട് കാലത്ത് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത് ഈ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള ഒരു ശൈലികളുടെ ഏറ്റുമുട്ടലായിരുന്നു കെ കരുണാകരൻ്റെ ആൻ്റണിയുടെയും കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വരുമ്പോൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എല്ലാത്തിലും വെറും ഗ്രൂപ്പ് മാത്രം നോക്കി കാര്യങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ പാർട്ടിയും മുന്നണിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. അതിനെങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കുക, ഞാൻ ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുകയാണ്, പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പാർട്ടിക്ക് കഴിയും. ഇപ്പോൾ ഒരു കാര്യം ഇത്തവണ വ്യക്തമായിട്ടുണ്ട്, ചിലരൊക്കെ ധരിച്ചു വെച്ചത് 5-5 കൊല്ലം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭരണമാറ്റം ഉണ്ടാകും, അതെന്തൊരു ഭരണഘടനാ ബാധ്യതയാണെന്നുള്ള രീതിയിലൊക്കെയാണ് പലരും കണ്ടത്. അതല്ല, 77 ജനങ്ങൾ സ്വീകരിച്ച നയം അവരിപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി. അതുകൊണ്ട് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു. ജനങ്ങൾ നൽകിയ ആ ജനങ്ങളുടെ വികാരം അംഗീകരിച്ചുകൊണ്ട് തന്നെ പരാജയത്തിനെ പരാജയമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ, ഈ പരാജയം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങും. സംസ്ഥാന പാതയിൽ നാദാപുരം പേരോട് ടൗണിന് സമീപം 2 വീടുകൾക്ക് നേരെ ബോംബേറ്. വീടിന്റെ ജനൽ ചില്ലുകൾ ബോംബേറിൽ തകർന്നു. CPM ലീഗ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയാണ് ബോംബേറുണ്ടായത്. ലീഗ് പ്രവർത്തകനായ KM സമീറിന്റെയും CPM പ്രവർത്തകനായ പനയുള്ളതിൽ അശോകന്റെയും വീടുകൾക്ക് നേരെയാണ് അക്രമം ഉണ്ടായത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് സമീറിന്റെ വീടിന് നേരെയും ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അശോകന്റെ വീടിന് നേരെയും അക്രമം ഉണ്ടായത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒറ്റയായിട്ട് പുറത്തിറങ്ങിയപ്പോൾ വീട് കംപ്ലീറ്റ് ഇങ്ങനെ പുകയിലുള്ളത് ഇപ്പം ഏകദേശം ഒരു 4-ാമത്തെ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വെച്ചാൽ ശക്തമായ അന്വേഷണം കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടി കഴിയും. 4 പ്രാവശ്യമായിട്ടും പോലീസ് എത്തിയിട്ടില്ല, കൃത്യമായ ഒരു അന്വേഷണ കാര്യം നടത്തിയിട്ടില്ല, ഫലപ്രദമായ അന്വേഷണം നടത്തിയിട്ടില്ല. മാത്രമല്ല, നാട്ടിലിപ്പോൾ
ഇപ്പോൾ രണ്ട് മൂന്ന് വീടിന് നേരെയുള്ള അക്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും പോലീസ് അന്വേഷിച്ച് നാട്ടിൽ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യണം, കുഴപ്പ രീതിയിലേക്ക് ഇത് മാറ്റണം എന്നാണ്. കെ എം സമീറിന്റെ വീടിന്റെ മുൻഭാഗത്തെ സ്റ്റെപ്പിൽ പതിച്ച ബോംബ് ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടി. സ്ഫോടനത്തിൽ സ്റ്റെപ്പും വീടിന്റെ ജനൽ ചില്ലും തകർന്നു. 12:10 നമ്മളെല്ലാവരും ഉറങ്ങുമായിരുന്നു. പിന്നെ ആ സമയത്താണ് പിന്നെ ഉഗ്രശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടിയത്. ആദ്യമൊന്ന് പതിരെങ്കിലും പിന്നെ അകത്തെല്ലാം പുകയും അതേപോലെ ഈ മരുന്നിൻ്റെ വാസനൊക്കെ വന്നപ്പോൾ ഉടനെ പോലീസിനെ വിളിച്ച്, പിന്നെ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ അയൽവാസികളൊക്കെ എത്തിയിരുന്നു. അവർക്ക് ഇറങ്ങി പിന്നെ ഈ പ്രദേശത്തുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇരുട്ടിൻ്റെ മറവിൽ നമ്മൾ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ക്രൂരമായ ആക്രമണമാണിത്. വീടിൻ്റെ പിന്നെ ചെറിയ മരണം കൊണ്ട് പൊട്ടിയത്. വീടിന് നല്ല കേടുപാടുണ്ട്, ജനവാതിലൊക്കെ പൊട്ടി പോയിട്ടുണ്ട്, നല്ല പരിക്കുണ്ട് പോകുന്നത്. ഈ പ്രദേശത്തൊരു കുഴപ്പമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഇല്ലാത്ത ഒരു സ്ഥലത്താണ്, ഒരു സംഘർഷം അല്ല ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. പുറത്ത് ചെറിയ മരുന്ന് പൊട്ടിയ ബോംബിൻ്റെ ശക്തി കൊണ്ട് വീടിൻ്റെ ജനൽച്ചില്ലുകളും മറ്റുമൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അവരെ അക്രമം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയതാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അശോകിന്റെ വീടിന്റെ ചുമരിൽ പതിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് വരാന്തയുടെ സീലിംഗിന് കേടുപാട് സംഭവിച്ചു. വിവരമറിഞ്ഞ് നാദാപുരം പോലീസ് പരിശോധന നടത്തി. കോഴിക്കോട് റൂറൽ ഫോറൻസിക് സംഘവും പയ്യോളിയിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും നാദാപുരം ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. റൂറൽ എസ് പി ഡോക്ടർ എ ശ്രീനിവാസ്, നാദാപുരം DYSP PA ശിവദാസൻ, SI രാംജിത് പി ഗോപി എന്നിവർ വീടുകൾ സന്ദർശിച്ചു. RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും വടകര RPFും സംയുക്തമായി ശനിയാഴ്ച പുലർച്ചെ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തിയ മംഗള എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിൽ 124 കുപ്പി ഗോവൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. RPF കമാൻഡന്റ് ജഗൻ പി രാജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. ഗോവയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയിൽ കേരളത്തിൽ വിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായി RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് ASI സജു കെ പറഞ്ഞു. തുടർ നടപടികൾക്കായി ഇവ എക്സൈസിന് കൈമാറി. തുടർന്നും പരിശോധന കർശനമാക്കുമെന്ന് RPF അറിയിച്ചു. ലോക്ഡൌൺ തുടങ്ങിയ ശേഷം പല സ്റ്റേഷനുകളിലായി 1500 കുപ്പികൾ RPF പിടികൂടിയിട്ടുണ്ട്. RPF കമാൻഡന്റ് ശ്രീ ജതിൻ ബി രാജു സാറിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് പുലർച്ചെ ഇവിടെ വന്നു ചേർന്ന മംഗള എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിൽ 124 ഗവൺമെയ്ഡ് വിദേശ മദ്യം RPF ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ചും വടകര RPFും ചേർന്ന് നടത്തിയ പരിശോധന പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗോവയിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ളതാണ് സംശയിക്കുന്നു. ഇത് തുടർ നടപടികൾക്കായി എക്സൈസിന് കൈമാറുന്നതായിരിക്കും. തുടർന്നും ഇത്തരത്തിലുള്ള ശക്തമായ പരിശോധനകളുമായി RPF മുന്നോട്ട് പോകുന്നതായിരിക്കും. ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം പല സ്റ്റേഷനുകളിലായി ഏകദേശം 1500 ബോട്ടിലുകൾ RPF പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്നും ഇത്തരം നടപടികളായിട്ട് RPF ശക്തമായി മുന്നോട്ട് പോകുന്നതായിരുന്നു. പരിശോധനയിൽ ASI ബിനീഷ് PP, കോൺസ്റ്റബിൾമാരായ അബ്ദുൽ സത്താർ PP, അജീഷ് OK, A ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വടകര സഹകരണ ആശുപത്രി, വടകര, കോഴിക്കോട്. Thank you.
റൈഡ്സ് ബൈ ശോഭിക. Matrons Shoes and Bags, NH Bypass, Vadakara. Matrons, buy your dreams. Melle indile swapnam vidarnu ho chirakarna swapnangal alagai vidarnu ho. Weddings, Vadagara. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദരദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോവുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകൾ തുടരുന്നു. വടകര നഗരത്തെ രണ്ടായി മുറിക്കാതെയുള്ള ദേശീയപാത വികസനം സംബന്ധിച്ച് നഗരസഭ അധികൃതരും ദേശീയപാത അതോറിറ്റി വിഭാഗവും തമ്മിൽ ചർച്ച നടത്തി. പട്ടണത്തെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ വികസനം നടത്താമെന്നതിൽ ഊന്നിയായിരുന്നു ചർച്ച. ഇതു സംബന്ധിച്ച് നഗരസഭയുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ചർച്ച നടത്തിയത്. മണ്ണിട്ട് ഉയർത്തുന്നതിന് പകരം കോട്ടക്കടവ് മുതൽ ആശാ ഹോസ്പിറ്റൽ വരെ ഫ്ളൈ ഓവർ നിർമ്മിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചെയർപേഴ്സൺ കെ പി ബിന്ദു, വൈസ് ചെയർമാൻ പി കെ സതീശൻ, നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം, ദേശീയപാത അതോറിറ്റി അധികൃതർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നെഡ്സ്റ്റേറ്റ് മുതൽ സഹകരണ ഹോസ്പിറ്റൽ വരെയുള്ള ഫ്ളൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്ക പങ്കുവെക്കാനും അതേപോലെ തന്നെ ഞങ്ങളുടേതായ ഒരു പ്രപ്പോസൽ ദേശീയപാത വികസന അതോറിറ്റിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടേതായ രീതിയിലുള്ള ഞങ്ങളുടെ പ്രപ്പോസൽ ഇവിടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത വികസനം വടകര നഗരത്തെ രണ്ടായി മുറിക്കപ്പെടുന്ന രീതിയിലാണ് നിലവിലുള്ള ഡി പി ആർ ഉണ്ടായിരുന്നത്. അത് വടകര പട്ടണത്തെ സംരക്ഷിച്ചുകൊണ്ട് ഏത് രീതിയിൽ നടത്താൻ കഴിയും? വടകര നഗരസഭയുടേതായ ഒരു നിർദ്ദേശം നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. അതായത് ആറ് മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ടുകൊണ്ട് വടകര നഗരത്തെ രണ്ടായി മാറ്റുന്നതിന് പകരം കോട്ടക്കടവ് മുതൽ ആശാ ഹോസ്പിറ്റൽ വരെ ഒരു ഫ്ളൈ ഓവർ രീതിയിൽ ഇത് നിർമ്മിച്ചാൽ വടകര നഗരത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അത് സ്വീകാര്യമായ ഒരു നിർദ്ദേശമായി നാഷണൽ ഹൈവേക്ക് ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പരമാവധി അവരങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സർവീസ് റോഡ് ഉൾപ്പെടെ വടകര നഗരത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത വിധത്തിൽ ഈ ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കൃത്യമായ ഇടപെടൽ നമ്മുടെ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആയതിന് കൃത്യമായ അംഗീകാരം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും ജനകീയ ഹോട്ടലിലേക്ക് 5,000 രൂപയുടെ ഭക്ഷണ സാധനങ്ങളും ലഭ്യമാക്കി വടകര ഇൻവോൾവ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഉപകരണങ്ങൾ ഇൻവോൾവ് ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ ദിൽജിത്ത് ദിനേശിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ഏറ്റുവാങ്ങി.
പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, ഇൻവോൾവ് ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങളായ ദീപേഷ്, രാജേഷ്, കോവിഡ് നോഡൽ ഓഫീസർ എൻ ടി കെ ആതിര, കോവിഡ് ഓഫീസർ കാളിയത്ത് നിഖിൽ, കോവിഡ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരായ ആർ പി റിയാസ്, കെ സജേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്തുകളിലും ഇന്ന് സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയ്യൂർ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ പി പി കിറ്റ്, പൾസ് ഓക്സിജൻ കിറ്റ്, അതുപോലെ ഗ്ലൗസ് അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളും, അതോടൊപ്പം തന്നെ ഇവിടെ അയ്യൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങളുടെ ചരണമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള പഞ്ചായത്തുകളിലേക്കും ഇതേപോലെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ മറ്റുള്ള മെമ്പേഴ്സ് പോയിരിക്കുകയാണ്. അവരും ഇതേ കാര്യങ്ങൾ പഞ്ചായത്തിൽ തന്ന റിക്വയർമെന്റ്സിനനുസരിച്ച് അവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഒരു ഇടവേള കൂടി. ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നല്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്. എവിടെ പോയി കണ്ണട? പെല്ലോന്റെ അടിയിൽ ആരെ? വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്. മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കമ്മൽ ഇങ്ങനെ മതി. ചിറ്റപ്പ നല്ല ഡിസൈനർ വളകൾ വേണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ ചിറ്റപ്പ? പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്, NH ബൈപാസ്, വടകര. ചിറ്റപ്പ റിലേഷൻസ് ഫോർ എവർ. നല്ല കാഴ്ചയുടെ 22 വർഷങ്ങൾ സമ്മാനിച്ച നിങ്ങളുടെ സ്വന്തം ഫരീദ ഒപ്റ്റിക് ഒരുക്കുന്നു 22nd anniversary ബമ്പർ സെലിബ്രേഷൻ. 2000+ മോഡലുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പർച്ചേസിലൂടെ നേടാം ആൻഡ്രോയിഡ് TV, ഗോൾഡ് കോയിൻ, സ്മാർട്ട് ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ട് അപ് ടു 35%. ഈ ചാൻസ് മിസ് ചെയ്യല്ലേ. ഫരീദ ഒപ്റ്റിക്, വടകര.
സേവറി സൂപ്പർമാർട്ട് ബിഗ് ബാഷ് നേടു ആകർഷകമായ സമ്മാനങ്ങൾ. ബമ്പർ പ്രൈസ് ഹ്യുണ്ടായ് i10 കൂടാതെ ഹോണ്ട ഹൈനസ് 350, MTV ബൈസിക്കിൾ, വാഷിംഗ് മെഷീൻ, LED TV തുടങ്ങി മറ്റ് സമ്മാനങ്ങളും വീക്ക്ലി പ്രൈസസും. ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം നേടു ഒരു സമ്മാന കൂപ്പൺ. ഡോണ്ട് മിസ് ഇറ്റ്. സേവറി സൂപ്പർമാർട്ട്. വാർത്തകൾ തുടരുന്നു. ഒഞ്ചം പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവ് രോഗികൾ കൂടിയ സാഹചര്യം കണക്കിലെടുത്ത് കണ്ണൂക്കര ബീച്ച് റോഡ് ക്രൗൺ വാട്സപ്പ് കൂട്ടായ്മ 25 ഓക്സിമീറ്റർ പഞ്ചായത്തിന് കൈമാറി. പ്രസിഡന്റ് പി ശ്രീജിത്ത് ഇവ ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുനീർ KTK, സജി, നാണു, മജിദ് TP, രമേശൻ CK, ബാബു ക്രൗൺ എന്നിവർ പങ്കെടുത്തു. ക്രൗൺ കൂട്ടായ്മ നമ്മുടെ പഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് നൽകിയ 25 ഓക്സിമീറ്റർ നമ്മുടെ പ്രതിരോധ പ്രവർത്തനത്തിന് വളരെ സഹായകരമാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 30% ആയിരിക്കുമ്പോൾ തീർച്ചയായും രോഗികളുടെ ഒരു കൂടുതൽ വരുന്ന സമയത്ത് നമുക്കുള്ള ക്ഷാമം ഓക്സിമീറ്റർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ തെർമോമീറ്റർ ഉൾപ്പെടെയാണ്. ഇതൊക്കെ മറ്റ് ഇതുപോലെയുള്ള സംഘടനകളും കൂട്ടായ്മകളുമൊക്കെ നമുക്ക് നൽകുമ്പോൾ ഈ പ്രതിരോധ പ്രവർത്തനം ഏറ്റവും ജനകീയമാകുന്നു. ഈ പ്രതിരോധം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ക്രൗൺ കൂട്ടായ്മയുടെ പ്രവർത്തകർക്കും ഇതുപോലെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന എല്ലാ ആളുകൾക്കും ഒഞ്ചിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സ്കോർപിയോൺസ് വടകര വണ്ണാത്തി ഗേറ്റ്. ക്ലബിനു വേണ്ടി സുമനസുകൾ ചേർന്ന് നൽകിയ അണുനശീകരണ യന്ത്രം വാർഡ് കൌൺസിലർ പ്രതീക്ഷനിൽ നിന്ന് സ്കോർപിയോൺസ് ക്ലബിന്റെ സെക്രട്ടറി മനോജ് പി ഏറ്റുവാങ്ങി. കോവിഡ് ലോക്ഡൌണിൽ ഓൺലൈൻ ക്ലാസുകൾക്കൊപ്പം തന്റേതായ കഴിവുകളിൽ പ്രാവീണ്യം തെളിയിച്ച 2ാം ക്ലാസ്സുകാരൻ മഹിൻ കൃഷ്ണ. പാതിരപ്പറ്റ UP സ്കൂൾ വിദ്യാർത്ഥിയായ മഹിൻ കൃഷ്ണയ്ക്ക് കുഞ്ഞുനാൾ മുതൽ ഇലക്ട്രോണിക് വസ്തുക്കളോടായിരുന്നു കമ്പം. ലോക്ഡൌൺ കാലത്ത് വെറുതെയിരിക്കാതെ പലതരം ഉപകരണ നിർമ്മാണത്തിലും പൂന്തോട്ട നിർമ്മാണത്തിലും പച്ചക്കറി നടീലിലുമൊക്കെയായി മുഴുകിയിരിക്കുകയാണ് ഈ മിടുക്കൻ. മഹിൻ കൃഷ്ണയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ പഴയ മിക്സിയും സ്ക്രൂഡ്രൈവറും പ്ലെയറും മറ്റുമാണ്. അവ ഉപയോഗിച്ച് പലതും ഉണ്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു. ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക എന്നതായിരുന്നു മഹിന്റെ പ്രധാന വിനോദം. പാതിരപ്പറ്റ UP സ്കൂൾ സ്കൂളിനൊപ്പം എന്ന പരിപാടിയിൽ ഹോം ലാബ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ തന്റെ ചേച്ചി ഹോം ലാബിലേക്ക് വീഡിയോ നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ മഹിനും ചെയ്യണമെന്നായി. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അധ്യാപകരുടെ അടുത്തുനിന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അടുത്തുനിന്നും നല്ല പ്രതികരണങ്ങളും അഭിനന്ദനങ്ങളും ലഭിച്ചു. അതോടെ ഈ പ്രക്രിയയിൽ സജീവമായി. എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം, അത് എവിടെ കിട്ടുമെന്ന് ഗൂഗിളിലും യൂട്യൂബിലും തിരയും. വേണ്ട നിർദ്ദേശങ്ങൾ അവൻ മനസ്സിലാക്കും. പിന്നീട് ലിസ്റ്റ് തയ്യാറാക്കലാണ്. വീട്ടിൽ കിട്ടുന്നവ പഴയ ഉപകരണങ്ങളിൽ നിന്നും മറ്റും ശേഖരിക്കും. വാങ്ങിക്കേണ്ടവ ലിസ്റ്റ് ചെയ്ത് രക്ഷിതാക്കളോട് ആവശ്യപ്പെടും. വീട്ടിൽ വാക്വം ക്ലീനറിന്റെ ആവശ്യം വന്നപ്പോൾ ഞാനത് ഉണ്ടാക്കിത്തരാമെന്ന് അവൻ വീട്ടുകാരോട് പറഞ്ഞു. അതിനായി ശ്രമങ്ങൾ ആരംഭിച്ചു. അവന്റെ ശ്രമങ്ങൾ വിജയം കണ്ടു. വാക്വം ക്ലീനർ, മിക്സി ബീറ്റർ, LED ലാംപ്സ്, സോളാർ എമർജൻസി, ടോർച്ച്, ടോയ് കാർ, റോബോട്ട്, എയർടൈറ്റ് ഗൺ, മാച്ച് ബോക്സ് ഗൺ, ഗ്രാസ് കട്ടർ തുടങ്ങി ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം വീട്ടിൽ കയറുമോ എന്ന ഭയത്തിൽ ഉറങ്ങാതെ കിടക്കുന്നവരെ സഹായിക്കാൻ വാട്ടർ ബെൽ അലാറം, ഡ്രില്ലിംഗ് മെഷീൻ, സോൾഡറിംഗ് അയൺ എന്നിവ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ, വലിയ റോബോട്ട്, ട്രാക്ടർ എന്നിവ നിർമ്മിക്കാനുള്ള ആഗ്രഹമാണ് അവന്റെ മനസ്സിലിപ്പോൾ. രാജ്യത്തെ സ്നേഹിക്കുന്ന സൈനികനായി ജോലി ചെയ്യാനാണ് മഹിന ഏറ്റവും വലിയ ആഗ്രഹം. വർക്കുകൾക്ക് സാധനം വാങ്ങാനുള്ള പണം സമ്പാദിക്കാനായി തന്റെ വീഡിയോസ് യൂട്യൂബിൽ പങ്കുവെക്കുകയാണ് മഹിൻ. ഫാനും ടോർച്ചും വാക്വം ക്ലീനറും മിക്സിയും അതുപോലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി. ഇത് എങ്ങനെയാ പഠിച്ചത്? യൂട്യൂബിലെല്ലാം നോക്കി വീഡിയോ കണ്ടിട്ടാ? ആദ്യം തൊട്ടേ ഉണ്ടാക്കുക? ഇല്ല, ഇപ്പൊ ലോക്ക്ഡൌണിൽ വെറുതെ ഇരിക്കുമ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയതാ. പിന്നെ അത് കൂടാണ്ട് വേറെ എന്തെല്ലാം ചെയ്യാം? ചേച്ചിന്റെ കൂടി ബോട്ടിൽ ആർട്ട് ചെയ്യും. ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ സ്കൂള് ടീച്ചർമാർക്കൊക്കെ കാണിച്ചു കൊടുത്താ?
വീഡിയോയിലൂടെ കാണിച്ചു കൊടുത്തേന്. യൂട്യൂബ് ചാനലുണ്ട് സ്വന്തമായിട്ട്. അതെങ്ങനെയാ തുടങ്ങിയ? ഏച്ചിയാ തുടങ്ങിയത്. ഇപ്പോ ഈ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പൊ ചെയ്യുന്ന വീഡിയോ എല്ലാം എന്നിട്ട് എന്താ തിടും? എന്നിട്ട് ആൾക്കാരെല്ലാം എന്ത് പറയുന്നത് കണ്ടിട്ട്? നല്ലതാ. ഭാവിയില് മോൻ ആരാവാനാ ഇഷ്ടം? പട്ടാളം. പട്ടാളം. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയാണ് മഹിനെ ഇതിനൊക്കെ സഹായിക്കുന്നത്. അപകടകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛനാണ് സഹായി. വട്ടോളിയിലെ വികാസ് ഹോമിൽ ഉടമ പ്രമോദ്ലാലിന്റെയും പാതിരപ്പറ്റ യു പി സ്കൂൾ അധ്യാപിക സരിതയുടെയും മകനാണ്. ആറാം ക്ലാസ്സുകാരി വേദലക്ഷ്മിയാണ് സഹോദരി. വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം കാന്താരി ഹോട്ടലിന് പിറകിലായാണ് മഹിൻ കൃഷ്ണയുടെ വീട്. കാലവർഷം വരുന്നത് കണക്കിലെടുത്ത് എല്ലാ ഞായറാഴ്ചയും ഡ്രൈഡേ ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഡെങ്കിപ്പനി ശക്തമായി വരുന്ന പ്രവണത കണക്കിലെടുത്ത് ജാഗ്രത വേണ്ടതുണ്ട്. വീട്ടിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വീടും പരിസരവും വൃത്തിയായി കൊണ്ടു നടക്കുകയും കൊതുകുകളെ പ്രതിരോധിക്കുകയും വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.